കണ്ണൂരിൽ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ അന്വേഷണം വരികയാണ്. കണ്ണൂർ ജില്ലാ പോലീസ് മേധാവി അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കും എന്ന ഏറ്റവും പുതിയ വാർത്ത പുറത്തുവരികയാണ്. കണ്ണൂർ റേഞ്ച് DIG അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കും. അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കണമെന്നാണ് ഉത്തരമേഖല IGയുടെ നിർദ്ദേശം വന്നിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയിരിക്കുകയാണ്. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് ആഭ്യന്തരവകുപ്പ് രൂപം നൽകിയിരിക്കുകയാണ്. കണ്ണൂർ ജില്ലാ പോലീസ് മേധാവി അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷിക്കുക. വിശദാംശങ്ങൾ ഹരിമോഹൻ നൽകും. ഹരി, എന്താണ് വാർത്തയുടെ വിവരങ്ങൾ? അതായത് കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ആ കേസ് അന്വേഷിക്കാൻ വേണ്ടി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണ്. ഉത്തരമേഖല IG തെലഗ്രാമം ഇതുമായി ബന്ധപ്പെട്ടൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു. യെസ് ഹരി, ഞാൻ വളരെ വേഗത്തിൽ തന്നെ മടങ്ങിയെത്താം. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുകയാണ്. കണ്ണൂർ ജില്ലാ പോലീസ് മേധാവി അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് ഇനി കേസ് അന്വേഷിക്കുക. കണ്ണൂർ റേഞ്ച് DIG മേൽനോട്ടം വഹിക്കുകയും ചെയ്യും. നേരത്തെ തന്നെ ADMന്റെ മരണവുമായി ബന്ധപ്പെട്ട കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ അന്വേഷണം നടക്കുകയും ചെയ്തിട്ടുണ്ട്. പലരുടെയും മൊഴിയടക്കം, റവന്യൂ ഉദ്യോഗസ്ഥരുടെ മൊഴിയടക്കം അതിൽ രേഖപ്പെടുത്തുകയും ചെയ്തതാണ്. ഇപ്പോൾ അന്വേഷണം ഇനി പ്രത്യേക അന്വേഷണ സംഘമായിരിക്കും തുടരന്വേഷണം നടത്തുക എന്നതാണ് അറിയാൻ കഴിയുന്നത്. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുകയാണ്. ഹരിമോഹൻ വിശദാംശങ്ങൾ നൽകും. ഹരി, പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാനിടയായത് എന്താണ്? ഇത് വിവാദമായതോടുകൂടിയാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചത് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത്. അതായത് സാധാരണഗതിയിൽ അതൊരു അസ്വാഭാവിക മരണം എന്നുള്ള നിലയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കേസിലാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നത്. ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇനി മുതൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തും. അതായത് കണ്ണൂർ ജില്ലാ പോലീസ് മേധാവിയാണ് ഇതിന് നേതൃത്വം നൽകുക. 6-അംഗ സംഘമാണുള്ളത്. കണ്ണൂർ ACP രത്നകുമാർ, കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷൻ SHO ശ്രീജിത് കോടേരി അടക്കം 6 ഉദ്യോഗസ്ഥർ ഈ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇവർക്ക് നേതൃത്വം നൽകുക കണ്ണൂർ ജില്ലാ പോലീസ് മേധാവിയായിട്ടുള്ള അജിത് കുമാർ ആയിരിക്കും. ഒപ്പം തന്നെ DIG കണ്ണൂർ റേഞ്ച് DIG ഇതിന് നേരിട്ട് മേൽനോട്ടം വഹിക്കുമെന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം അതിവേഗത്തിൽ തന്നെ പൂർത്തീകരിക്കണം എന്നുള്ള നിർദ്ദേശം കൂടി ഉത്തരമേഖല IG സേതുരാമന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. ഏറ്റവും പെട്ടെന്ന് തന്നെ അന്വേഷണം ഫലപ്രദമായി കൊണ്ട് പൂർത്തീകരിക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ പുരോഗതി റിപ്പോർട്ട് കണ്ണൂർ ജില്ലാ പോലീസ് മേധാവിക്ക് തന്നെ ഈ അന്വേഷണ സംഘം നൽകണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് എത്രയും വേഗത്തിൽ അന്വേഷണം തുടങ്ങി അത് അവസാനിപ്പിച്ചുകൊണ്ട് ആ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ള നിർദ്ദേശം വന്നിരിക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘം വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഇനി അന്വേഷണ പരിധിയിൽ വരിക? PP ദിവ്യക്കെതിരെ ഉയർന്നു വന്ന, അതായത് PP ദിവ്യ നടത്തിയ പ്രസംഗത്തിൽ ഉണ്ടായിരിക്കുന്ന ഗൂഢാലോചന, അതിൽ കൃത്യമായ ആസൂത്രണം നടന്നോ എന്നതടക്കമുള്ള വിശദമായ കാര്യങ്ങളിലേക്കായിരിക്കില്ലേ അന്വേഷണം? തീർച്ചയായിട്ടും. അതായത് നവീൻ ബാബു ആത്മഹത്യ ചെയ്യാനിടയുണ്ടായ അല്ലെങ്കിൽ നവീൻ ബാബു മരിക്കാനിടയായ സാഹചര്യം വിശദമായി പരിശോധിക്കും എന്നുള്ളത് തന്നെയാണ് അറിയുന്നത്. അതായത് സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ആത്മഹത്യ ഉണ്ടാകുന്ന സമയങ്ങളിൽ രജിസ്റ്റർ ചെയ്യുന്ന അസ്വാഭാവിക മരണത്തിനുള്ള കേസാണ് ഇവിടെയും കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരുന്നത്. ആ കേസാണ് ഇനി ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്നത്. അപ്പോൾ ആ മരണത്തിലേക്ക് നയിക്കാനിടയായ സാഹചര്യം എന്താണ്, ആ സാഹചര്യത്തെക്കുറിച്ച് പരിശോധിക്കും. ആ സാഹചര്യം ഉണ്ടാകാനിടയുണ്ടായ പശ്ചാത്തലം അന്വേഷിക്കും. ഒപ്പം തന്നെ സ്വാഭാവികമായിട്ട് PP ദിവ്യ നടത്തിയ പരാമർശം, ആ പരാമർശം അന്വേഷണ വിധേയമാകും. അതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ള ചില CCTV ദൃശ്യങ്ങളുണ്ട്. ആ ദൃശ്യങ്ങളടക്കം പരിശോധിക്കും. പ്രശാന്തനടക്കമുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തും. ദിവ്യയുടെയും മൊഴി ഉറപ്പായും രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള മൊഴികളും രേഖപ്പെടുത്തും എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇടയ്ക്ക് ഇത് ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ വേണ്ടി ഒരു ആലോചന ആഭ്യന്തര വകുപ്പിൽ നടന്നിരുന്നു. പക്ഷേ ക്രൈംബ്രാഞ്ചിനല്ല, അത് പോലീസ് തന്നെ, നിലവിലുള്ള കണ്ണൂർ ജില്ലാ പോലീസ് മേധാവി തന്നെയാണ് ഇത് അന്വേഷണത്തിന് നേതൃത്വം നൽകുക എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. ഇനി ഇത് ഈ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാതിരിക്കുന്ന ഒരു സാഹചര്യം, അത് വലിയ തോതിൽ വിവാദമാകുന്നു എന്നുള്ളത് കണ്ടതോടുകൂടിയാണ് ആഭ്യന്തര വകുപ്പ് ശക്തമായ അന്വേഷണം വരികയാണ്. പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ കണ്ണൂർ ADMന്റെ മരണത്തിന് പിന്നാലെയുള്ള പെട്രോൾ പമ്പ് ബിനാമി ആരോപണത്തിലും പോലീസ് അന്വേഷണം വരികയാണ്. ഇപ്പോൾ പ്രശാന്തിന്റെ ഭാര്യ സഹോദരൻ രജീഷിന്റെ മൊഴിയെടുക്കുകയാണ്. കണ്ണൂർ ടൗൺ SHO ആണ് മൊഴിയെടുക്കുന്നത്. സുനിൽ ഐസക് വിശദാംശങ്ങൾ നൽകും. സുനിൽ, മൊഴിയെടുപ്പ് ഇപ്പോഴും തുടരുകയാണോ? ബിനാമി ആരെന്നത് കണ്ടെത്താനുള്ള അന്വേഷണമാണോ?